ഹലോ ഗൈസ്, എൻ്റെ പേര് അമൽ. ടെക് ഗെയിംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിയൽമിയിൽ നിന്ന് പുതിയൊരു ഡിവൈസ് വരുന്നുണ്ട്, റിയൽമി V5. അവരുടെ പുതിയ വി സീരീസിൽ റിയൽമി V5 എന്ന പേരിൽ പുതിയൊരു ഡിവൈസ് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ടീസറും കാര്യങ്ങളൊക്കെ റിലീസ് ആയിട്ടുണ്ട്. ഒരു മിഡ് റേഞ്ച് 5G സ്മാർട്ട് ഫോൺ ഈ ജൂലൈ 27 ചൈനയിൽ ഈ ഫോൺ ലോഞ്ച് ആവും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ റിയൽമി V5 ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അതിൻ്റെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും ഒക്കെയാണ് നോക്കുന്നത്. റിയൽമി V5 ലോഞ്ചിങ് ഡേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ മാസം ജൂലൈ 27 ഫോൺ ചൈനയിൽ ലോഞ്ച് ആവും. അതിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഫോണിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും പുതിയ വി സീരീസിൽ ഫസ്റ്റ് സ്മാർട്ട് ഫോൺ ആണ് ഈ റിയൽമി V5 എന്ന് പറയുന്നത്. അതിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഡിസൈൻ വൈസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ ക്യാമറ പാർട്ട്, റിയർ ക്യാമറ സെറ്റപ്പ് ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പിലാണ് വരുന്നത്. എൽ ഷേപ്ഡ് ആയിട്ടാണ് ഇതിൻ്റെ ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ ഈ സാംസങ് ഫോൺസിലെ കാണുന്ന ഒരു എന്താ പറയുക, ഒരു സ്ക്വയർ, ഒരു റെക്ടാങ്കിൾ ഷേപ്ഡ് മൊഡ്യൂളിനകത്തായിട്ടാണ് ഇതിൻ്റെ ക്യാമറയും അതുപോലെ ഫ്ലാഷ് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ഒരു പഞ്ച് ഹോൾ കട്ടൗട്ടിലാണ്. ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ഒരു സിംഗിൾ പഞ്ച് ഹോൾ ക്യാമറയാണ് ഫോണിൽ വരുന്നത്. ലെഫ്റ്റ് സൈഡിലോ ടോപ്പിലായിട്ടാണ് ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത്. പിന്നീട് ഡിസൈൻ വൈസ് ഉള്ള ബാക്കി കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ വോളിയം ബട്ടണും കാര്യങ്ങളൊക്കെ ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. റൈറ്റ് സൈഡിലായിട്ട് പവർ ബട്ടണും പവർ ബട്ടണോടൊപ്പം വരുന്ന ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസർ, സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഫോണിൽ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഫോണിൻ്റെ ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് റിയൽമിയുടെ ഒരു ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. നമ്മൾ ഈ നാഴ്സോ 10 കണ്ട ആ ഒരു ടൈപ്പ് ഓഫ് ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ V5 ബാക്ക് സൈഡിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഫോണിൻ്റെ ഇമേജസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഡിസൈൻ വൈസ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി റിയൽമി V5 എക്സ്പെക്ടഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ സ്പെക്കിലായിരിക്കും ഫോൺ വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് ഫോൺ റൺ ചെയ്യാനായിട്ട് പോകുന്നത് ആൻഡ്രോയിഡ് 10 ബേസ്ഡ് ആയിട്ടുള്ള റിയൽമിയുടെ യൂസർ ഇന്റർഫേസിലായിരിക്കും. അതുപോലെ തന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേ സൈഡിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും. 20:9 ആസ്പെക്ട് റേഷ്യോയിലാണ് ഫോണിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. 1080x2400 പിക്സലാണ് ഫോണിൻ്റെ ഡിസ്പ്ലേ വരുന്നത് എന്നൊക്കെയാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് അറിയാൻ സാധിച്ചത്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സിംഗ് പാർട്ട്, ഫോണിനെ പവർ ചെയ്യാനായിട്ട് പോകുന്നത് 2 GHz ഒക്ടാകോർ മീഡിയ ടെക് Dimensity 800 അല്ലെങ്കിൽ Dimensity 720 ആയിരിക്കും വരാൻ പോകുന്നത്. അതിൻ്റെ അതിനെപ്പറ്റുള്ള കൺഫേംഡ് ആയിട്ടുള്ള ന്യൂസ് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ എങ്കിലും ഫോൺ 5G ആയിരിക്കും. 6 GB 8 GB റാം വേരിയൻറ്റിൽ നമുക്ക് ഫോൺ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇന്റേണൽ സ്റ്റോറേജിൻ്റെ കാര്യത്തിൽ 128 GB 256 GB എന്നീ രണ്ട് വേരിയൻറ്റിൽ നമുക്ക് ഫോൺ അവൈലബിൾ ആയിരിക്കും. അതിനോടൊപ്പം 256 GB വരെ എക്സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്രോ എസ് ഡി കാർഡ് സ്ലോട്ട് നമുക്ക് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിരിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ ഇതിൻ്റെ ക്യാമറ സ്പെസിഫിക്കേഷൻസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ റിയർ ക്യാമറയിൽ 48 MP ഒരു പ്രൈമറി ക്യാമറ ആയിരിക്കും ഫോണിൽ വരാൻ പോകുന്നത്. അതിനോടൊപ്പം ഒരു 8 MP സെക്കൻഡറി സെൻസറും 2 MP രണ്ട് അഡീഷണൽ സെൻസറും ആയിരിക്കും ഫോണിൻ്റെ റിയർ സൈഡിൽ നമുക്ക് കിട്ടുന്നത്. ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് 16 MP ഒരു സെൽഫി സെൻസർ ആയിരിക്കും ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ വരുന്നത് എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫോണിൻ്റെ ബാറ്ററി സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്കവിടെ 4900 mAh ആ ഒരു റേഞ്ചിലായിരിക്കും ഫോണിൻ്റെ ബാറ്ററി പാർട്ട് വരാൻ പോകുന്നത്. അതിനോടൊപ്പം ഒരു 30 W ഫാസ്റ്റ് ചാർജിങ് ഫോണിൽ സപ്പോർട്ട് ആയിരിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ ഏകദേശം ഒരു 194 g ഫോണിൻ്റെ വെയിറ്റ് വരുന്നു എന്നൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫോണിനെ പേരിട്ട് അറിയാൻ സാധിച്ച ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു സംഭവം, ഈ ഫോണിൽ 5G സപ്പോർട്ടാണ്. ഒരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ നമുക്ക് 5G സപ്പോർട്ട് ആവുന്ന പുതിയൊരു റിയൽമി ഫോണായിട്ടായിരിക്കും റിയൽമി ഈ ഒരു ഫോൺ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫോണിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്. ഫോണിൻ്റെ ലോഞ്ചിന് ശേഷം ഞാൻ ഈ പറഞ്ഞ സ്പെക്കിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അത് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പം ലോഞ്ചിന് ശേഷം 27 തീയതിക്ക് ശേഷമാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കമൻറ്റ് സെക്ഷൻ കൂടി ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് പോവുക. അതുപോലെ തന്നെ ഫോണിൻ്റെ പ്രൈസിങ്ങിനെ പറ്റിയിട്ടുള്ള കൺഫേം ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ എന്നാലും ഒരു 20,000 അകത്ത് വരുന്നൊരു സ്മാർട്ട് ഫോൺ ആയിരിക്കും റിയൽമി V5 എന്ന് പ്രതീക്ഷിക്കാം. ഒരു 18,000 17,000 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നൊരു സ്മാർട്ട് ഫോൺ ആയിരിക്കും റിയൽമി V5. എന്തായാലും ലോഞ്ചിന് ശേഷം അതിനെ പറ്റിയിട്ട് കൺഫേം ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം. അപ്പോൾ ജസ്റ്റ് നമ്മുടെ കമൻറ്റ് സെക്ഷൻ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്തിട്ട് പോവുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. റിയൽമി V5 പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തേക്കാം. ഇതുപോലുള്ള കൂടുതൽ ടെക്നോളജി കണ്ടൻസ് ഇനിയും നമ്മുടെ ചാനലിൽ നിന്ന് വരുന്നുണ്ട്. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതിലും നല്ലൊരു ടെക്നോളജി കണ്ടൻറ്റുമായി കാണാം ഗൈസ്.